നമസ്കാരം. അവർക്ക് ആവശ്യമുള്ളവരെ അവർ സൽക്കരിക്കും, സൽക്കരിച്ചിട്ടുമുണ്ടാവും, തെളിവുകൾ സൂക്ഷിക്കുകയും ചെയ്യും, യഥാസമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും, വീണ്ടും വീണ്ടും സൽക്കരിക്കും. എന്നാൽ ഇടഞ്ഞാൽ, ഇടയ്ക്ക് രാജ്യസ്നേഹം കയറി വന്നാൽ അവർ തെളിവുകൾ എടുത്തുയർത്തുകയും ചെയ്യും. വർഷങ്ങളായി ഗൾഫ് നാടുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ പ്രധാന പ്രവർത്തനം വിവിധ കള്ളക്കേസുകൾ തന്നെയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ ഐക്കണുകളുമായും അന്തർധാര സജീവമാക്കിയ സാഹിബുമാരാണ് ആ സംഘടനകളുടെ മുതലാളിമാർ. നിരന്തരം ഒരേ സംഘടനകളിലെ ഭാരവാഹികളെ ഒരേ കുറ്റത്തിന്, കള്ളക്കടത്തിനെ പിടികൂടിയിട്ടും അതിലാർക്കും അസ്വാഭാവികത തോന്നുന്നില്ല എങ്കിൽ, കള്ളക്കടത്തിൽ സംഘടിതവും ആസൂത്രിതവുമായ അതിന്റെ പ്രവർത്തനങ്ങളിൽ സംശയമേ ഉയരുന്നില്ല എങ്കിൽ അത്ഭുതപ്പെടേണ്ടതുണ്ട്. സേവന പ്രവർത്തനം എന്ന പൊയ് മുഖമായി ഗൾഫ് മലയാളികളുടെ മുന്നിൽ വേഷം മാറുന്ന അവർ കൈകാര്യം ചെയ്യുന്ന വിപുലമായ അധോലോകത്തെ കുറിച്ച് അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഗൾഫ് നാടുകളിൽ പണിയെടുക്കുന്ന രാജ്യസ്നേഹികളായ ആളുകളിൽ നിന്നും ഒരു പ്രാഥമിക വിവരശേഖരണം നടത്തിയാൽ മാത്രം മതി. ഈ സംഘടനകൾക്ക് ഗൾഫ് നാടുകളിലെ ഭരണ സംവിധാനങ്ങളിൽ ഉള്ളവരുമായും അതിശക്തമായി ഇടപെടാനും സ്വാതന്ത്ര്യം നൽകുന്ന ഘടകം മതവിശ്വാസപരമാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ല തന്നെ. കേരളത്തെയും ഗൾഫിനെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതിബൃഹത്തും ശക്തവും വൻ സ്വാധീനമുള്ളതുമായ ദീർഘകാല പാരമ്പര്യമുള്ളതും സ്വർണക്കടത്ത് സംഘടനയെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഡിപ്ലോമാറ്റിക് സ്വർണക്കടത്തിൽ പിടിയിലായ പ്രതികളിൽ ചിലർക്ക് ഈ സംഘടനകളുടെ മുതലാളിമാരോട് നേരിട്ട് ബന്ധമുണ്ട് എന്നതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണം ഇവരിലേക്കും, ഗോഡ്ഫാദർമാരായ സർവസമ്മതരായ ക്രൈസിസ് മാനേജർമാരായ വ്യവസായ പ്രമുഖരിലേക്കും, അവരുടെ ഉദാരതകളിൽ അഭിരമിച്ചുപോയ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സിംഹങ്ങളിലേക്കും സ്വാഭാവികമായും എത്തിച്ചേരുന്നതാണ്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താലും UAE ഭരണ സംവിധാനങ്ങളിൽ സ്വാധീനമുള്ള മേൽ സൂചിപ്പിച്ച സംഘടനകളിലേക്കും വ്യക്തികളിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നതിൽ സംശയമേതും വേണ്ട. ആ ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കടപ്പാട് ഡോക്ടർ ഭാർഗവറാം, ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.